ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും ആകാശ കാഴ്ചകൾ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആകാശ കാഴ്ചകളിലേക്ക് നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണത്തെ സംബന്ധിച്ചാണ്, അഥവാ ഒരു മെയ്ഡൻ ഇൻസ്ട്രുമെൻ്റ്. ഒരു ടെലസ്കോപ്പ് എങ്ങനെയാണ് നമ്മുടെ ആകാശ കാഴ്ചക്ക് സഹായിക്കുന്നത്, നമ്മെ ഏതെല്ലാം രൂപത്തിലാകുന്നു ഒരു ടെലസ്കോപ്പ് നമ്മെ ആകാശ കാഴ്ചകളിലേക്ക് നമ്മുടെ കാഴ്ചകളെ എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു വിശദീകരണം നിങ്ങളിലേക്ക് തരുവാൻ വേണ്ടിയാകുന്നു ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ടെലസ്കോപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. മെയ്ഡൻ ഇൻസ്ട്രുമെൻ്റ് എന്താകുന്നു ഇതിൻ്റെ പേര്? ഇതിൻ്റെ ഇൻഫിനിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 50 mm ആകുന്നു. 50 mm എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച്. സാധാരണ നിലക്ക് ടെലസ്കോപ്പ് എല്ലാം ഇഞ്ച് എന്ന നിലക്ക് സംസാരിക്കാറുണ്ട്. ഇഞ്ച് എന്ന നിലക്ക് നമ്മൾ അതിനെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊരു റിഫ്രാക്റ്റർ ടെലസ്കോപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത, എക്സ്പ്ലോർ ദ ലാൻഡ് ആൻഡ് സ്കൈ വിത്ത് 50 mm, അഥവാ ഇതിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് ഭൂമിയിലുള്ള വസ്തുക്കളെയും അതുപോലെ തന്നെ നമുക്ക് ആകാശത്തിലുള്ള കാഴ്ചകളും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെലസ്കോപ്പ് ആകുന്നു. അതിൻ ആകാശത്തിലെയും ഭൂമിയിലൂടെയുള്ള കാഴ്ചകൾ നമുക്കിത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ്, അതാണ് നമ്മൾ 50 mm എന്ന് പറയുന്നത്. അഥവാ ഇതിൻ്റെ മെയിൻ ലെൻസ് 50 mm ഇമേജിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതുകൊണ്ട് ആകാശത്തിലെ കാഴ്ചകൾ വളരെ ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മുടെ ഉപഗ്രഹമാകുന്ന ചന്ദ്രൻ. ചന്ദ്രൻ്റെ ഫേസിലേക്ക് നാം ഒന്ന് അടുത്തു ചെന്നാൽ എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാം. അതിലുള്ള പാറകളും പർവ്വതങ്ങളും അതുപോലെ ആഴമേറിയ പല ഗട്ട്സുകളും ക്രാറ്റേഴ്സുകളെല്ലാം നമുക്ക് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ കാണാം. മറ്റൊന്ന്, നമ്മുടെ സൗരയൂഥത്തിലെ വളരെ ഭംഗിയേറിയ ഒരു നക്ഷത്രം, ഒരു ഗ്രഹമാകുന്നു ശനി. ആ ശനിക്ക് ചുറ്റുമുള്ള വലയം നമുക്ക് ഏകദേശം ക്ലിയർ സ്കൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കാണാം. അതുപോലെ തന്നെ മനോഹരമായ ഭൂമിയിലെ കാഴ്ചകളും നമുക്ക് നമ്മുടെ കൺമുന്നിൽ എത്തിയതുപോലെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഇതിൻ്റെ ഐ ലെൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ ഇതാകുന്നു നമ്മുടെ 50 mm ട്യൂബ് ഡിസൈൻ ചെയ്ത ഈ മെയ്ഡ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടെലസ്കോപ്പ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഈ ഭാഗം ഇതാകുന്നു ഇതിൻ്റെ IPS ലെൻസ് വെക്കുന്ന ഏരിയ, അഥവാ നാം ഒരു വസ്തുവിനെ നോക്കുന്നത് ഈ IPS ലെൻസിലൂടെയാണ്. അതിന് 20 mm IPS ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ 4 mm IPS ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ 12 mm IPS ലെൻസും. മാത്രമല്ല ഈ ഓരോ IPS ലെൻസിൻ്റെ പവർ നമുക്ക് വർദ്ധിപ്പിച്ചു തരുവാൻ ഒരു 2x ബാരലോ ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഇവിടെ നമ്മളത് നോക്കുന്ന സമയത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ 20 mm ലെൻസ് IPS ലെൻസ് ഇവിടെ നമ്മൾ സ്ക്രൂ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നാം ഈ ഭാഗത്തിലൂടെ ഈ ചെറിയ ഹോളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാഴ്ച കാണാം. ഇതിൻ്റെ മെയിൻ ലെൻസ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നറിയപ്പെടുന്നത്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നാം വസ്തുക്കളെ കാണുന്നത്. ഇതിൻ്റെ അൾട്ടാസിമുത്ത് മൗണ്ട് എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ എല്ലാ വശത്തേക്കും ഇതിങ്ങനെ തിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാകുന്നു ഇതിൻ്റെ സജ്ജീകരണമുള്ളത്. ഇതിൻ്റെ സ്റ്റാൻഡ് ഉപയോഗിച്ച് ഇത് ഏകദേശം ഈ ഉയരത്തിൽ നമുക്കിത് പൊക്കി നിർത്താൻ പറ്റുന്നതാണ്. ഇതിലൂടെ ഇവിടെ ഇതിൻ്റെ ഫിക്സഡ് ലെൻസ് ഉണ്ട്. നാം എതിർ വസ്തുവിനെയാണ് നോക്കുന്നത്, ആ വസ്തുവിനെ നമ്മുടെ കാഴ്ചയിലേക്ക് എളുപ്പമാക്കി തരുന്ന ഒരു ഫിക്സഡ് ലെൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഈ
മെയിൻ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നാം ഇവിടെ ഈ സ്ക്രൂവിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാകുന്നു ഇതിനുള്ളത്. അഥവാ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ദൂരെയുള്ള വസ്തുക്കളെയൊക്കെ കാണുന്നതിനും അടുത്തുള്ള വസ്തു, ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും അടുത്തുള്ള വസ്തുക്കളിലേക്ക് ഏറ്റവും അടുത്തുള്ള വസ്തു നമ്മളിലേക്ക് കാണുവാൻ വേണ്ടിയാവുന്നു. ഈ രീതിയിൽ ഇതിന് സ്ഥിതി. പിന്നീട് വസ്തു നമ്മിൽ നിന്നും ഫലം ചെയ്യുംതോറും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാവുന്നു ഇത്. ഫോക്കൽ ലെങ്ത് 60 mm അഥവാ f/12.0 അതിൻ്റെ ഫോക്കല്. അപ്പോൾ അതിനെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാകുന്നു ഈ കാണുന്നത്. പിന്നീട് ഇതിന് പ്രത്യേകം ഇവിടെ വാണിംഗ് ഉണ്ട്, ഒരു ടെലിസ്കോപ്പിലൂടെ നേരിട്ടൊരിക്കലും സൂര്യനിലേക്ക് നേരിട്ട് നോക്കരുത്. അതായത് ഇതിലൂടെ ഹൈലി ഇൻഫെക്ഷനായ പല റേസുകളും ഇതിൻ്റെ ഈ ഇത് ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ലെൻസിനെയും അതുപോലെ തന്നെ ഇതിലുള്ള ലെൻസിനെയും എല്ലാം അത് സാരമായി ബാധിക്കുന്നത് കാരണത്താൽ നാം സൂര്യനിലേക്ക് ഇതുകൊണ്ട് നോക്കുവാൻ പാടുള്ളതല്ല എന്ന് തന്നെയാവുന്നു എൻ്റെ പ്രത്യേകത. എൻ്റെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന രീതി അല്ല ഇതിൻ്റെ ഇവിടെയുള്ള മെയിൻ ഒബ്ജക്റ്റീവ് ലെൻസ്, അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ സൂം ചെയ്യുവാനുള്ള മറ്റൊരു ലെൻസ്, ഇത് ഐ പീസ്, ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററാകുന്നു ഇതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാം ഇതിൻ്റെ ഉള്ളിലൊരു മിറർ ആകുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള പല സജ്ജീകരണത്തിലൂടെയാണിത് ഇത് ചെയ്യുന്നത്. ദൂരെയുള്ള വസ്തുക്കളെല്ലാം നമ്മുടെ ആകാശ കാഴ്ചകളിലെല്ലാമുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാകുന്നു എന്നുള്ള ഉദ്ദേശം. നമുക്ക് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കാഴ്ചകൾ, ദൂരത്തുള്ള ചില കാഴ്ചകൾ, നമ്മുടെ കണ്ണിലേക്ക് എത്തിയ ചില കാഴ്ചകൾ നമുക്കിതിലൂടെ ഒന്ന് സൂം ചെയ്തുകൊണ്ടും എല്ലാം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാം ലാൻഡിലുള്ള ചില വസ്തുക്കളെയാണ് കാണുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് അതിൻ്റെ മൊബൈൽ ഫ്ലിപ്പ്കോഡ് വെച്ചുകൊണ്ട് എടുത്ത കുറച്ച് വീഡിയോകളാകുന്നു. അപ്പോൾ ഇത് ഞാനൊരു തെങ്ങിൻ്റെ മുകളിലുള്ള ഒരു കാഴ്ച സൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആകുന്നു. അപ്പോൾ വളരെ ദൂരത്തുള്ള ഒരു തെങ്ങിൻ്റെ ചുട്ടയിലുള്ള ആ ഭാഗങ്ങളാണ് നമുക്കിത് സൂം ചെയ്ത് നിങ്ങളീ കാണുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പല കാഴ്ചകളും നമുക്ക് ഇത് വെച്ച് കാണാവുന്നതാണ്. പകൽ സമയത്ത് ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു കാഴ്ചയാണ് കാണുക. എന്നാൽ രാത്രി സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നാണ് നമുക്ക് ആകാശത്തിലേക്കും അതിൻ്റെ പല കാഴ്ചകളും നമുക്ക് വളരെ ഭംഗിയോടുകൂടെ കാണാൻ സാധിക്കുക. ഇതങ്ങനെ സൂം ചെയ്യുന്ന അവസരത്തിലാകുന്നു നമുക്കിത്തരത്തിൽ ഇങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ അതിനിങ്ങനെ ദൂരെയുള്ള മരങ്ങളുടെ കായകളും ദൂരെയുള്ള തേക്കിൻ്റെ പൂക്കളെല്ലാമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.